神戸市タル区にある水岡八幡神社の防犯カメラの映像です黄色い服を着た人物が再選箱に近づき蹴り上げます器物損壊の疑いで再逮捕されたガンビア国籍の無職バルデ・ママドー容疑者は今月3日神戸市の水岡八幡神社で再選箱などを蹴って壊すなどした疑いが持たれています偶事などによりますとママドー容疑者は アラーほかに神はいない、ここに神様はいないといった趣旨の話をしていて警察に対し違法な逮捕で何も言うことはありませんと話しています。 അപ്പോൾ ലാ ഇലാഹില്ല എന്ന് പറയുന്ന ആ വാചകവുമായി വേർഷിപ്പിംഗ് പ്ലേസിൽ കയറി ചൊല്ലുന്നു എന്നിട്ട് അവിടുത്തെ പ്രയറിന് വന്ന ആളുകളെ ലാ എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഓടിക്കുന്നു അവിടുത്തെ ഭണ്ഡാരപ്പെട്ടി തല്ലി പൊളിക്കുന്നു അവിടുത്തെ വിഗ്രഹം തല്ലി ഉടയ്ക്കുന്നു നമ്മൾ ഇതിപ്പോൾ ഇവിടെ പറയുന്ന സമയത്ത് വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഉടനെ വന്നിട്ട് പറയും ഇതിപ്പോൾ ചെയ്തത് ഒരു സംഘിയായിരുന്നു സംഘി ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു ആരാധനാലയത്തിൽ കയറി ചെന്ന് അതല്ലെങ്കിൽ അവിടെയൊക്കെ കുറച്ച് അപ്പിവാരി എറിയുന്നു അതല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു ഒരു മെമ്പറും എന്തെങ്കിലും കൊത്തുപണിയൊക്കെ കുത്തിപ്പൊളിക്കുന്നു അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അത് ഉടനെ ഒരു മാനസിക രോഗമാക്കി നിങ്ങളതിനെ മുദ്ര കുത്തി അതിനെ നിങ്ങൾ അങ്ങ് ഒതുക്കും അതൊരു വലിയ വിഷയമാക്കില്ല പക്ഷേ ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി ഇത് ചെയ്താൽ ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞ് ഈ എന്താണ് മഹ്മദാവു ബാൽഡേ എന്ന് പറയുന്ന വ്യക്തി ചിലപ്പോൾ എമു ആണെന്ന് വരെ പറഞ്ഞു കളയും ഇന്നിപ്പോൾ അതാണ് സ്ഥിതി അപ്പോൾ പറയുന്നത് ഈ ഒരു വിഷയം ചെയ്തത് സംഗി അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യാനിയാണ് എന്നുണ്ടെങ്കിൽ പണ്ട് ന്യൂസിലൻഡിൽ ആ ഷൂട്ടർ ഒക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊരു മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങ് അത് അതിനെ അങ്ങ് ഒതുക്കും പക്ഷേ ഏതെങ്കിലും മുസ്ലിം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഭീകരവാദമാണ് ഇതെന്ത് ഇരട്ടത്താപ്പാണെന്നാണ് നമ്മളോട് ചോദിക്കാറുള്ളത് അതിനുള്ള ഒരു ഉത്തരം ഇതിൽ നിങ്ങൾ ആ ചെയ്ത പ്രവൃത്തി നിങ്ങളൊന്ന് ഒന്നും കൂടി ഒന്ന് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കുക ഒന്ന് ഷിൻഡോ എന്ന ഒരു ബഹുദേവ ആരാധനം ആരാധന നടത്തുന്ന ആളുകൾ അവരുടെ ഒരു അമ്പലം എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരു സ്ഥലം ഓക്കെ നോട്ട് ദ പോയിന്റ് രണ്ട് അവിടേക്ക് ആളുകൾ വേഷിപ്പിന് വരുന്നു അവിടെ ഭണ്ഡാരം വെച്ചിട്ടുണ്ട് അവിടെ വിഗ്രഹങ്ങളുണ്ട് ആ സ്ഥലത്തേക്ക് ഇസ്ലാമത വിശ്വാസിയായിട്ടുള്ള ഒരാൾ വരുന്നു അദ്ദേഹം അവിടെ വന്നിട്ട് ആ വിഗ്രഹം അതിനെ തച്ചടയ്ക്കുന്നു അത് പാടില്ല എന്ന് പറയുന്നു അതേപോലെ തന്നെ അവിടെ വെച്ചിരിക്കുന്ന ഭണ്ഡാരപ്പെട്ടി എടുത്ത് പൊളിച്ചിടുന്നു അതും കൂടാതെ അവിടെ വരുന്ന ആളുകളെ ലായിലായി എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യുന്നു ഇതാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ പറയുന്ന ഒരു മുഹമ്മദ് എന്ന പേരിൽ അല്ലെങ്കിൽ മമ്മദാവു ബാൽഡേ എന്ന് പറയുന്ന ആൾ ഒരു മുസ്ലിം നാമധാരി ചെയ്തത് അത് ഭീകരവാദ പ്രവർത്തനമാണോ മാനസിക രോഗമാണോ ഇതാണ് ചോദ്യം അപ്പോൾ നമ്മളുടെ സാധാരണ ഇത് ഭീകരവാദ പ്രവർത്തനമായിട്ട് അല്ലെങ്കിൽ ഇതേപോലെ മതത്തിൻ്റെ പ്രേരണ കൊണ്ട് അല്ലെങ്കിൽ മതപ്രേരിതമായൊരു കുറ്റകൃത്യമായിട്ട് നമ്മളിതിനെ കണക്കാക്കുന്നത് താൽക്കാലം ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഇതിനെ നമ്മളൊരു മാനസിക രോഗമാക്കി അങ്ങ് മാറ്റുക തൽക്കാലം അപ്പോൾ നമ്മൾ ഇതൊരു മാനസിക രോഗിയാണ് ഇത് മാനസികോഗ മാനസിക രോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചെയ്തിയാണ് ഇദ്ദേഹം ചെയ്തത് എന്ന് നമ്മൾ അങ്ങ് അംഗീകരിക്കുന്നു എല്ലാവരും ഒന്ന് കയ്യടിച്ച് പാസ്സാക്കണം വേറെ ആരെങ്കിലും ഇങ്ങനെ ഒരു പണി ചെയ്താൽ സംഘി ചെയ്താൽ അതും മാനസിക രോഗിയായിരിക്കണം ക്രിസ്ത്യാനി ചെയ്താൽ അതും മാനസിക രോഗിയായിരിക്കണം അതും നമ്മൾ അംഗീകരിക്കുന്നു കയ്യടിച്ചു പാസ്സാക്കുക അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോഴാണ് ഇനി നമ്മളുടെ മനോരോഗിയെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടി വരിക ഒന്നാമത്തെ മനോരോഗി ആ മനോരോഗിയുടെ പേര് അബ്രഹാം എന്നാണ് അബ്രഹാമിൻ്റെ ഒരു കഥ നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടുള്ളത് ഒന്ന് വിശ്വാസികളായിട്ടുള്ള നമ്മളെ കോയ സുഹൃത്തുക്കളൊന്ന് ഓർത്തെടുക്കുക അബ്രഹാം തൻ്റെ ജനതയെ നിരന്തരം ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു അതായത് അള്ളാഹു മാത്രമേ ഉള്ളൂ ദൈവം എന്ന് പറയാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ പറയുമ്പോൾ അള്ളാഹു മറ്റവർ പറയുമ്പോൾ യഹോവ അള്ളാഹുവാണ് ഏകദൈവം എന്ന് പറയുന്ന ആ സമയത്ത് ആരും അത് വിശ്വസിക്കുന്നില്ല അങ്ങനെ ഇരിക്കെ അവിടെ ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രതിമകൾ അവിടെ ഉണ്ട് അങ്ങനെ ഇബ്രാഹിം അവിടെ കടന്നു ചെന്നുകൊണ്ട് കയ്യിലിരുന്ന മഴ എടുത്തിട്ട് അവിടെയുള്ള ചെറിയ വിഗ്രഹങ്ങളെയൊക്കെ തച്ചുടച്ചു വെട്ടി അതിൻ്റെ കയ്യും കാലമൊക്കെ പരിക്കേൽപ്പിച്ചു അതൊക്കെ മുറിച്ചിട്ട് എന്നിട്ട് വലിയൊരു വിഗ്രഹത്തിൻ്റെ കഴിയിൽ ഇത് ഈ മഴ കൊണ്ടുപോയി തൂക്കി വെച്ചു എന്നിട്ട് രാവിലെ നോക്കിയപ്പോൾ ആളുകൾ നോക്കിയപ്പോൾ ഇതെല്ലാം ആകെ പൊളിഞ്ഞു കിടക്കുന്നു ഒരു വിഗ്രഹം മാത്രം വലിയ വിഗ്രഹം മാത്രം അങ്ങനെ നിൽക്കുന്നു അപ്പോൾ ആളുകൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ആ വലിയ വിഗ്രഹമാണ് അങ്ങനെ വെട്ടിയിട്ടത് എന്ന് പറഞ്ഞു അപ്പോൾ ആളുകളത് സമ്മതിക്കുന്നില്ല അങ്ങനെ ആ കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത് ഈ ഒരു വിഗ്രഹം ആ വിഗ്രഹ ആരാധന അത് തെറ്റാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ആ വിഗ്രഹങ്ങൾ വെറും കല്ലാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അബ്രഹാം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഏറെ മദ്രസയിലൊക്കെ ഏറെ കൂടി പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ് അബ്രഹാം ഈ ഇബ്രാഹിം ഈ വിഗ്രഹങ്ങളെയൊക്കെ തച്ചുടച്ച കഥ അപ്പോൾ ഇങ്ങനെ ഒരു വിഗ്രഹങ്ങളെ തച്ചുടയ്ക്കുന്ന പണി നമ്മളുടെ മില്ലത്തി ഇബ്രാഹിം അല്ലെങ്കിൽ ഇബ്രാഹീമിൻ്റെ മാതൃക എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന ആ ഒരു ഇസ്ലാമിക അധ്യാപനം അത് ഉൾക്കൊള്ളുന്ന ആളുകളാണ് എന്ന് നിങ്ങളെന്നുണ്ടെങ്കിൽ എൻ്റെ ചോദ്യം ഇവിടെ ഈ ജപ്പാനിലെ അമ്പലത്തിൽ കയറി വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കാനും അതിനകത്ത് ഇതേപോലെ കുഴപ്പമുണ്ടാക്കാനും ശ്രമിച്ച അവിടെ ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ആ ഒരു ആഫ്രിക്കക്കാരൻ അയാൾ ഒരു മാനസിക രോഗിയാണ് എന്ന് പറയുന്നതാണ് നിങ്ങൾക്കിഷ്ടമെന്നുണ്ടെങ്കിൽ എൻ്റെ ചോദ്യം ഇവിടെ ഈ ഇബ്രാഹിം നബിയെയും ഒരു മാനസിക രോഗിയാണ് എന്ന് പറയാൻ ഞാൻ ശ്രമിച്ചാൽ നിങ്ങളത് അംഗീകരിക്കുമോ അപ്പോൾ ചില കാര്യങ്ങൾ വരുമ്പോൾ അത് മാനസിക രോഗമാണ് എന്ന് പറയാൻ നിങ്ങൾ വെമ്പൽ കൊള്ളുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതേ പ്രവൃത്തി ചെയ്ത എല്ലാവരെയും മാനസിക രോഗികളാക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്നതാണ് എൻ്റെ ഒരു ആവശ്യം വിനീതമായ അഭ്യർത്ഥന എന്നാൽ ഇനി നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ കാരണം കാലം മാറി ഇവിടെ മാനസിക രോഗം എന്താണ് എന്നും ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ഈ സീസോ പോലെ ആയി പോവുകയാണ് ഒരു സ്ഥലത്ത് പറഞ്ഞു ഒപ്പിക്കുമ്പോൾ അപ്പുറത്തെ സ്ഥലത്ത് അങ്ങ് എയറിലേക്ക് കയറും അടുത്തതായിട്ട് എയറിൽ കയറാൻ പോകുന്നത് നമ്മളുടെ പ്രിയങ്കരനായ സാക്ഷാൽ മമ്മദ് സല്ലല്ലാ അലൈഹി വല്ലമാണ് എന്താണ് മമ്മദ് ചെയ്തത് മമ്മദ് ഇതേ പ്രവർത്തി ചെയ്തിട്ടുണ്ട് ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ പ്രതിമകളെ തല്ലിപ്പൊളിക്കുന്ന പണി ഇവിടെ മമ്മദ് ചെയ്തിട്ടുണ്ട് എന്താ ചെയ്തത് ഇവിടെ ഒരു ഹദീസ് നിങ്ങൾക്ക് കാണാം ബുഖാരിയിൽ ടു ഫോർ സെവൻ എയ്റ്റ് മക്ക വിജയത്തിൻ്റെ സമയത്ത് കാവയ്ക്ക് ചുറ്റും മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങളുണ്ടായിരുന്നു ഹി സ്റ്റാർട്ടഡ് സ്റ്റാബിങ് ദ ഐഡൽസ് വിത്ത് എ സ്റ്റിക്ക് ഹി ഹാഡ് ഇൻ ഹിസ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസൈറ്റിംഗ് ട്രൂത്ത് ഹാസ് കം ആൻഡ് ഫാൾസുഡ് ഹാസ് വാനിഷ്ഡ് ഇതാണ് മമ്മതി ചെയ്തു കൂട്ടിയിട്ടുള്ളത് അതായത് മക്ക വിജയം നട നടന്ന സമയത്ത് അവിടെ ഏകദൈവ വിശ്വാസം മതി ഇനി എന്ന് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് മമ്മതി ചെയ്തത് എന്താണ് കയ്യിലിരുന്ന വടി കൊണ്ട് ആ കാവയ്ക്ക് ചുറ്റുമിരുന്ന വിഗ്രഹങ്ങൾ മുഴുവൻ തച്ചൊടച്ചു അപ്പം നിങ്ങൾ ഇവിടെ ജപ്പാനിലെ നമ്മളുടെ മിസ്റ്റർ ആഫ്രിക്കക്കാരൻ ആ ഒപ്പിച്ച പണി അത് ഇബ്രാഹിം ചെയ്തപ്പോൾ അത് ഒരു മാനസിക രോഗമാണെന്ന് പറയാൻ നിങ്ങൾക്ക് മടി പക്ഷെ നമ്മളുടെ ആഫ്രിക്കക്കാരൻ മാനസിക രോഗിയാണ് ശരി അടുത്ത ചോദ്യം ഇതേ പണി നമ്മളുടെ മമ്മത് ചെയ്തിരിക്കുകയാണ് ഈ മമ്മത് ചെയ്തതും മാനസിക രോഗത്തിൻ്റെ ഭാഗമായിട്ടാണോ അല്ല എന്നാണ് എന്നുണ്ടെങ്കിൽ ആഫ്രിക്കക്കാരൻ ചെയ്തതും മാനസിക രോഗത്തിൻ്റെ ഭാഗമായിട്ടല്ല എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് ഒരു ഒരു കൺക്ലൂഷനിലേക്ക് എത്താം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കൺസെൻസസിലേക്ക് എത്താം എന്താണത് ഏറ്റവും നല്ലത് കാരണം അമ്മത് മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ല ഇബ്രാഹിം മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ല പക്ഷേ നിങ്ങൾക്ക് ആഫ്രിക്കക്കാരൻ മാനസിക രോഗിയാകണം അത് നമ്മൾ സമ്മതിക്കില്ല ഒന്നുകിൽ മൂന്ന് പേര് മാനസിക രോഗി അതല്ല എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് പേരും ഭീകരവാദികൾ ഏതാ നമുക്ക് ഇവിടെ എടുക്കാൻ എളുപ്പം എനിക്ക് തോന്നുന്നു അവസാനത്തതായിരിക്കും കാരണം ഏതായാലും അമ്മത് ഇപ്പോൾ ഒരു ഭീകരവാദിയാണെന്നുള്ളത് നാട്ടിൽ പാട്ടാണ് അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പം ഈ ആഫ്രിക്കക്കാരനും ഒരു ഭീകരപ്രവർത്തനം അങ്ങ് നടത്തി ഇസ്ലാമിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു ഒരു ആരാധന ഫാഷിസം ഏകദൈവം എന്ന ആ ഫാഷിസ്റ്റ് ഐഡിയോളജി അതിവിടെ നടപ്പിലാക്കുന്നു മുഹമ്മദ് നബി ഇതേപോലെ വിഗ്രഹങ്ങൾ തച്ചുടച്ചത് അത് ഇസ്ലാമിൻ്റെ തന്നെ മാതൃകയാണ് എന്ന് വിശ്വാസികളൊന്നു മനസ്സിലാക്കുക ഇബ്രാഹിം നബി ഈ വിഗ്രഹങ്ങൾ തച്ചുടച്ചത് അതും ഇസ്ലാമിൻ്റെ മാതൃകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതേ പണി തന്നെയാണ് നമ്മളുടെ ജപ്പാനിലെ നമ്മളുടെ പാവം പിടിച്ച ആ ആഫ്രിക്കക്കാരനും ചെയ്തു കൂട്ടിയത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക